ഇന്നത്തെ ന്യൂസ് വൺ മോർണിംഗിൽ ഇനി അതിഥികൾക്കുള്ള സമയമാണ്. മറ്റാരുമല്ല ജമാൽ ഗുരുക്കൾ തന്നെയാണ് ഇന്ന് അതിഥിയെ ന്യൂസ് വൺ മോർണിംഗിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് കളരിയെ പറ്റിയും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെ അദ്ദേഹത്തോട് ചോദിക്കാം. ന്യൂസ് വൺ മോർണിംഗിലേക്ക് സ്വാഗതം. ഒരുപാട് മെയ്യ് അഭ്യാസങ്ങളും ആയോധന കലകളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് കളരിക്കുള്ള ഒരു വ്യത്യാസം എന്താണ്? എന്തുകൊണ്ടാണ് ഒരാൾ കളരി പഠിക്കണമെന്ന് നമ്മൾ പറയുന്നത്? കളരിപ്പയറ്റിന് നീതിപൂർവ്വം സത്യമായ ഒരുപാട് നല്ല പ്രവൃത്തികളുണ്ട് പരിശീലിക്കുമ്പോൾ തന്നെ. അതിനൊരു ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ധർമ്മവും അതിൽ വളരെ പ്രധാനമുണ്ട്. പ്രത്യേകിച്ചും ഓരോ കായിക കലകളെപ്പോലെ മാത്രമല്ല ഇതിനുള്ള ഗുണം. ഇതൊരു ഗുരുമുഖത്തുനിന്ന് പരിശീലിക്കുമ്പോൾ തന്നെ ഒരുപാട് നന്മകൾ ഉപദേശങ്ങൾ ഈ കുട്ടികൾക്ക് കിട്ടുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോരുത്തരും കഴിക്കുന്ന ഭക്ഷണത്തെ കൃത്യമായി ദഹിപ്പിക്കുവാനും അതിൻ്റെ പോഷക ഗുണം ശരീരത്തിൽ കിട്ടി അവൻ്റെ ജീവിതത്തിലെ ഉത്തരവാദിത്വ ബോധങ്ങളുണ്ടാവുന്ന ഒരു തരം നന്മ ഈ പരിശീലന രീതിയിലുണ്ട്. അത് ഇതിൻ്റെ ഈ പരിശീലന രീതി തന്നെ 18 തന്നെ പഴയ കാലം മുതൽ തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനെ ഉത്തരവാദിത്വത്തോടുകൂടി പരിശീലിക്കുവാനുള്ള ബുദ്ധിമുട്ടുകളാവാം ഇത് വേണ്ടമാതിരി പ്രോത്സാഹിപ്പിക്കപ്പെടാതിരിക്കാനുള്ള കാരണം. പിന്നെ മാത്രമല്ല കൂടുതലും ഈ പുരുഷന്മാരും ആൺകുട്ടികളുമാണ് ഇതിൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ സ്വഭാവം വെച്ച് പരിശീലിക്കുന്നത്. അതുകൊണ്ടും ചിലപ്പോൾ ഇത് കുറേ പിന്നാക്കം വരാൻ സാധ്യതകളുണ്ട്. മാത്രമല്ല ഒരു അക്രമത്തിൻ്റെ വഴിയായിട്ടാണ് സാധാരണഗതിയിൽ ഈ ആയോധന കലയെ എല്ലാവരും കാണുന്നത്. കാരണം ഒരു കളരി അഭ്യാസി അല്ലെങ്കിൽ കരാത്തക്കാരെന്നൊക്കെ പറഞ്ഞാൽ ഈ സിനിമക്കാരാണ് ഈ അക്രമികളാക്കി മാറ്റുന്നത് ഈ കായികാഭ്യാസത്തെ. ഈ കായികാഭ്യാസം ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ കൃത്യമായി കളരിപ്പയറ്റിൽ തന്നെ ഇന്ന് നമുക്ക് വേണ്ടുന്ന എല്ലാവിധ അറിവുകളും ഉണ്ട്. ഇതിന് വേണ്ട മാത്രം പ്രോത്സാഹിപ്പിക്കാത്തതാണ് ഇതിൻ്റെ പ്രധാന കാരണം. കാരണം ഇത് പരിശീലിക്കുന്ന ആളുകളിൽ നിന്ന് കൂടുതൽ ഫീസ് ഈടാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇന്ന് നിലവിലുള്ളത്. അപ്പോൾ അത് സ്കൂൾ തലങ്ങളിൽ കൊണ്ടുവരാൻ വേണ്ടി കാലങ്ങളോളമായി ഇതിൻ്റെ എല്ലാ നല്ല പ്രവർത്തകരും അതിന് ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും അത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും സൊസൈറ്റിയോ അതിന് തയ്യാറാവുമ്പോൾ ഇതിൻ്റെ ചില രാഷ്ട്രീയ അല്ലെങ്കിൽ വർഗീയ സ്വഭാവങ്ങളാണ് ഇതിനെ മറ്റൊന്നിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ആയുധെടുത്ത് ആക്രമിക്കപ്പെടുന്നവരെല്ലാം അഭ്യാസികളാണ് എന്നൊരു ധാരണ പറഞ്ഞു തീർത്തിട്ടാണ് ഈ കലയെ ഇവിടെ നശിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കലയെ ഒരു 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 ബോധവൽക്കരണം അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ടെലിവിഷൻ ചാനലിലൂടെ ഒരു ദൃശ്യ പത്രമാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി ഒരു റിയാലിറ്റി ഷോയോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു കൃത്യമായ രൂപം വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ കല ആരും ഒഴിവാക്കില്ല. കാരണം ഒരു 30-35 വയസ്സ് കഴിയുമ്പോഴാണ് നമുക്ക് ജീവിക്കാനുള്ള മോഹം ഓവറായിട്ട് വരുന്നത്. ആ വരുന്ന സമയങ്ങളിലേക്കും നമ്മൾ രോഗിയായിപ്പോവും, പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ മാത്രം ഇതാവണം. അപ്പോൾ ഒരിക്കലും ഒരു ആരോഗ്യം പരസ്പരം കാശ് കൊടുത്താൽ കിട്ടുന്നതല്ല എന്നുള്ള തിരിച്ചറിവ് ആയോധന കല അഭ്യാസികൾക്ക് അറിയാം. അത് ശാസ്ത്രീയവും പാരമ്പര്യമായ രീതിയുണ്ട്. ഈ കളരിയെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ അഭ്യസിക്കണം, ഈ വഴക്കം ഉണ്ടാവണം. ഇപ്പോൾ ഒരു 30 വയസ്സിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു, ഇനിയിപ്പോൾ നമുക്ക് വിചാരിച്ചാൽ ഈ സമയത്ത് നമുക്കത് പ്രാക്ടീസ് ചെയ്യാം, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, നിശ്ചലം, കളരിപ്പയറ്റ് തന്നെ 5 സ്ഥാനങ്ങളുണ്ട്. മാത്രമല്ല അതിൽ എക്സസൈസ് തന്നെ 108 തരങ്ങളുണ്ട്. ഈ 108 തരം വ്യായാമങ്ങൾ നമ്മൾ പരിശീലിക്കുന്നത് യുവാക്കളാകുമ്പോൾ ചാടിയും മറിഞ്ഞും പ്രാക്ടീസ് ചെയ്യാം, പ്രായത്തിനനുസരിച്ച് അത് ഒതുങ്ങിയിരുന്നു പ്രാക്ടീസ് ചെയ്യാം. ഈ ആയോധന കലകളെല്ലാം നമുക്ക് തരുന്ന സന്ദേശം യഥാർത്ഥത്തിൽ ജീവവായുവിനെ എങ്ങനെയാണ് നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ പ്രയോഗിക്കേണ്ടത് എന്നുള്ളൊരു സത്യമായൊരു ഘടനയുണ്ട്. പക്ഷെ അത് മിക്ക ഗുരുക്കന്മാർക്കും നിലവിൽ അറിയില്ല. എല്ലാവരും അറിയുമെന്ന് നടിക്കുക അല്ലെങ്കിൽ ഞാൻ വലിയൊരു അഭ്യസിയാന്നുള്ള നിലക്ക് ജനങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ അതായത് കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ 8 തരം വായുക്കൾ തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കളരി യോഗ എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെ ആദ്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. 108 വ്യായാമങ്ങളാണ്. ആയുർവേദം അനുശാസിക്കുന്നത് 107 മർമ്മസ്ഥാനങ്ങളെന്ന് പറയുന്നു. കളരിപ്പയറ്റ് അത് 108 മർമ്മസ്ഥാനങ്ങളെന്ന് പറയുന്നു. അപ്പോൾ ഈ 8-ാമത്തെ ഒരെണ്ണം ഈ ജീവവായുവാണ്. പക്ഷേ ഈ വായുവിനെ പറ്റി കൃത്യമായ പഠനം ഒരു ബോഡി ചെയ്ത് കാണിക്കേണ്ടതാണ്. പറഞ്ഞാലോ എഴുതിയാലോ അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോ വെച്ചാലോ കാണാൻ ഒരിക്കലും കഴിയില്ല. അതൊരു ഗുരു മുഖത്തു നിന്ന് മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് ജീവവായുവിൻ്റെ കാര്യം. ബാക്കി എല്ലാ പഠനങ്ങളും നമുക്കിവിടെ സമൃദ്ധിയാണ്, എന്ത് വേണമെങ്കിലും വായിക്കാനും കിട്ടും. പക്ഷേ ഈ ജീവവായുവിൻ്റെ നിയന്ത്രണം ഒരു മാർഷൽ ആർട്സ് ആയോധന കലകളിലെല്ലാം അത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ പൂർവീക ചരിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതാത് രാജ്യങ്ങളിൽ തന്നെ ഇപ്പം നമ്മുടെ ശരീരത്തിൽ തന്നെ ശ്രേഷ്ഠമായ അവയവങ്ങളുണ്ട്. അതുപോലെ തന്നെ ലോകത്തിൻ്റെ ഓരോ ഭാഗങ്ങൾക്കും സൃഷ്ടാവ് കൃത്യമായ ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുണ്ട്. ഈ ശ്രേഷ്ഠതകൾ തിരിച്ചറിയുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനായി മാറുന്നത്. അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾ രോഗങ്ങൾ കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും വീണ്ടും വീണ്ടും വലയാൻ പോവുകയാണ്. ഈ മാർഷൽ ആർട്സ് കൃത്യമായി സ്വീകരിച്ചാൽ ഞങ്ങൾ ഉറപ്പ്. സ്ത്രീകൾ സാധാരണ ഈ രംഗത്തേക്ക് കടന്നു വരാറില്ല. കളരി സ്ത്രീകൾക്ക് കൂടി അഭ്യസിക്കാൻ പറ്റിയ ഒരു ആയോധന കലയാണോ? മനുഷ്യന് ഉത്തമമായൊരു സാധനമാണ് ആയോധന കല. സ്ത്രീ എന്നുള്ളതിനെ ചില കടിഞ്ഞാണങ്ങൾ ഇടുന്നത് ചില സിറ്റുവേഷൻസാണ്.
കാരണം ഒരു കുട്ടിക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ രക്ഷകർത്താക്കൾ പറയുന്നത് അനുസരിക്കാതെ വരുമോ എന്നുള്ള പേടി. മാത്രമല്ല അവർക്ക് ഒന്നുകൂടി സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അപാകതകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ കാരണം. പക്ഷെ അതേ സ്ഥാനത്ത് ഒരു കുട്ടിയെ ആ ഈ കൃത്യമായ രീതിയിൽ കൊണ്ടുവരുമ്പോൾ അവരുടെ ജീവിത കാര്യങ്ങൾ ഉത്തമ ബോധം ഉണ്ടായിരിക്കും. നമ്മളിന്ന് കാണുന്ന വിഷമങ്ങളോ അപാകതകളോ ഇല്ല. പക്ഷെ എന്തൊന്നും ഒരു വിഷപ്പാമ്പ് അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഒരു കുട്ടിക്ക് വരത്തിലാണ് ആവശ്യം. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ പിന്നെ അവിടെ അപകടം സ്ത്രീ എന്ന അവിടെ ഇല്ല, മനുഷ്യന് ചെയ്യുന്ന ഉത്തമ നന്മ ആയോധന കലയിലേ ഉള്ളൂ. ഗുരുക്കളിപ്പോ കളരി അഭ്യാസിയാണ്, കരാട്ടെ കുങ്ഫു അടക്കമുള്ള നിരവധി മാർഷൽ ആർട്സുകൾ പഠിച്ചിട്ടുണ്ട്, ഒപ്പം ഒരു ആയുർവേദ ഡോക്ടർ കൂടിയാണ്. എങ്ങനെയായിരുന്നു ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്? എങ്ങനെയായിരുന്നു? അത് എൻ്റെ വല്യപ്പ ഒരു തറമല വാപ്പിട്ടിക്ക എന്നാണ് അറിയപ്പെടുക. അദ്ദേഹം വൈദ്യനായിരുന്നു. അപ്പോൾ അതിങ്ങനെ കണ്ടു വളർന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ഇപ്പോൾ കളരി ഗുരുക്കളാണ്. ഉപ്പാടെ കൂടെ കൂടുതൽ നടന്നു, ഈ കലകൾ കണ്ടു, അങ്ങനെ അതിൽ പ്രത്യേക സന്തോഷം തോന്നി. അങ്ങനെ അങ്ങനെ കടന്നു വന്ന് നോക്കുമ്പോൾ നമ്മളെ സാധാരണത്തെ ഒരു വ്യക്തിക്ക് ഉയരാനും സമൂഹത്തിന് ഒരുപാട് നന്മ ചെയ്യാനും ഈ ജീവിക്കുന്ന കാലം സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ആവാൻ ഈ കല പറ്റുന്നുള്ള ആ വിശ്വാസം വന്നപ്പോൾ ഞാൻ അതിൽ അർപ്പണബോധത്തോടെ പൂർണ്ണമായി അതിലേ ജീവിച്ചു പോകുന്നു. സൈഫുദ്ദീൻ, അതുപോലെ എനിക്ക് തോന്നുന്നു ജമാൽ ഗുരുക്കൾ എന്ന വ്യക്തിയെ നമ്മൾ ഓർക്കാനൊരു കാരണമുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട് ഒരു വാർത്താ സമ്മേളനം നടത്തി. കളരിപ്പയറ്റ് അസോസിയേഷനിൽ ആർക്കെങ്കിലും 18 അടവും പയറ്റി കാണിക്കാമെങ്കിൽ അവർക്ക് 1.5 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. 1 ലക്ഷം രൂപ? ആ, 1 ലക്ഷം രൂപ. അത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്താ സമ്മേളനം. നമ്മൾ കേരളീയരെ നമ്മളെല്ലാം കളരിപ്പയറ്റിനെ അങ്ങേയറ്റം വാനോളം പുകഴ്ത്തുന്നുണ്ട്. ഇതെന്താണ് താങ്കൾക്ക് അറിഞ്ഞിട്ടുണ്ടോ ഇതുവരെ? കളരി കളരി എന്നറിയാം. അതിപ്പോ നമ്മള് പോലെ നമ്മുടെ എന്റെ മനസ്സിലുള്ള ഒരു ചിത്രം നമ്മൾ സിനിമയിൽ രണ്ടുപേർ ഇങ്ങനെ എടുത്തു നിൽക്കുന്നത് അതാണ് കളരി. അല്ല, കളരി എന്ന് പറഞ്ഞ സാധനം ഈ കാണുന്നതും അങ്ങനെയാണ്. എം ടി വാസുദേവൻ നായർ ഈ വടക്കൻ കഥകളെ പലതും ആക്കി തിരുത്തി തിരുത്തി എഴുതിയല്ലോ. അപ്പൊ അത് സിനിമയെ മാറ്റി വെച്ചുകൊണ്ട് ഈ ആയോധന കലയെ കാണാം. അപ്പൊ ഈ കളരി എന്നുള്ള നിലയ്ക്ക് ഇവിടെ 18 അടവാണ്, ചൂണ്ടുമർമ്മമാണ്, തോണ്ടുമർമ്മം, അങ്ങനെ നമ്മുടെ കുട്ടികളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രംഗത്ത്. അത് വളരെ വളരെ ശ്രദ്ധയിലെടുക്കേണ്ട ഒരു കാര്യമാണ്. അത് വേണേ വെല്ലുവിളിന്ന് ഞാൻ പിന്മാറിയിട്ടു. ഇപ്പോഴും ഞാൻ അവർ ഉറച്ചു നിൽക്കുന്നു. ആയോധന കല കളരി മാത്രമല്ല, കളരി മാത്രമല്ല, കരാത്തെ വേണം, കുംഫു വേണം. കാരണം അപ്പോൾ നമ്മൾ വന്നിട്ട് ഒരാൾ ഇങ്ങളെത്ര 5 ബ്ലാക്ക് ബെൽറ്റ്, 7 ബ്ലാക്ക് ബെൽറ്റ്, 2 ബ്ലാക്ക് ബെൽറ്റ്, ഇത് എന്തിനു കിട്ടുന്നു, എങ്ങനെ കിട്ടുന്നു, ഇത് സമൂഹത്തിൽ കാണിക്കാൻ പഴയ കാലമാണെങ്കിൽ നമുക്കത് പറയാം. ഇന്ന് ഈ പത്രദൃശ്യ മാധ്യമങ്ങളുടെ രംഗത്ത് ഞാൻ ആരാണെന്ന് പറയുന്നതിലൊന്നും എനിക്ക് കഴിയില്ല. വയസ്സാവും തോറും ചിലപ്പോൾ നമുക്ക് മാറ്റം വന്നു, എൻ്റെ വിദ്യാർത്ഥികളെയും ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്തേണ്ട ഭാഗമുണ്ട്. മാത്രമല്ല, ഓരോ പൗരൻ്റെയും അധികാര അവകാശമാണ് എന്താണ് കളരിപ്പയറ്റ് എന്നുള്ളത്. അത് കളരിപ്പയറ്റ് അസോസിയേഷൻ്റെ ജില്ലാ സംസ്ഥാന ഭാരവാഹികളെയാണ് വെല്ലുവിളിച്ചത്. കാരണം അവരത് ഒന്നും അറിയാതെ ഇപ്പം നമ്മളിവിടുന്ന് സ്പോർട്സിന് പോകുന്ന കുട്ടികൾ ഇപ്പം എങ്ങനെയൊക്കെ പോകുന്നത് നമ്മൾ കേൾക്കുന്നില്ലേ. അതുപോലെ തന്നെ കളരി, ഞാൻ ഭയങ്കര കളരിയാണ്. എന്താണ് കളരി? ഇത് പറച്ചിലല്ല, അത് ചെയ്ത് കാണിക്കണം. ഇന്നും അതിൽ ഉറച്ചു നിൽക്കുന്നു. അത് അതിന് തിരിച്ചു വെല്ലുവിളിയാണ് അവർ നടത്തിയത്. അതൊരു വിരോധാഭാസമാണ്. ഞാൻ ചോദിച്ചൊരു പൗരന്റെ അധികാര അവകാശമാണ്. 1 ലക്ഷം രൂപ 18 അടവുകൾ ചെയ്താൽ അവർക്ക് ദക്ഷിണ കൊടുക്കും. ഞാൻ അത് എന്താ വെച്ചാൽ കാണിക്കണം. പക്ഷെ അതല്ലാത്ത ഞാൻ കാണിക്കും. അവിടെയാണ് എൻ്റെ കഴിവ്. അത് ഇതോ ശരി അതോ ശരി എന്നുള്ള സമൂഹം തിരിച്ചറിയണം. അപ്പോൾ കളരിപ്പയറ്റ് അസോസിയേഷനെ നമുക്കിവിടെ മുന്നിലുള്ളൂ. അല്ലാതെ വ്യക്തിപരമായ വൈരാഗ്യമൊന്നുമില്ല. നമ്മുടെ ആവശ്യമാണ് എന്താണ് കളരി അത് കാണാം. അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള അടുത്ത തലമുറകൾ വിചാരിക്കും ഈ കളരിക്കാരാണ് ഈ ലോകത്തെ മുഴുവൻ അക്രമികൾ എന്ന്. ഇപ്പം തന്നെ ഈ കളരിയും കരാട്ടൊക്കെ പഠിപ്പിക്കുന്ന ആളുകൾ എവിടെയെങ്കിലും അടി നടന്നാൽ ഉടനെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അന്വേഷണം വന്ന് ഈ ഗുരുക്കന്മാരോ അല്ലെങ്കിൽ കളരി വരാത്ത മാഷന്മാരോ ഒക്കെ വിഷമിച്ചു പോവാണ്. പക്ഷെ അവരൊന്നും അപകടകാരികളല്ല, പാവങ്ങളാണ്. പക്ഷെ ഇതിൻ്റെ യഥാർത്ഥ മൂല്യം നമുക്കിന്ന് കാണാനും കാണിക്കാനും അതൊരു അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇത്തരം മീഡിയക്കാരതിൻ്റെ റിയാലിറ്റി ഷോകളോ അല്ലെങ്കിൽ അവരുടെ എന്താണെന്ന് പഠിക്കൽ ആവശ്യമാണ്. പക്ഷെ ഒരു സത്യം, ഈ ആയോധന കളയെക്കുറിച്ച് ഞാൻ അതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും വളരെ വ്യക്തമായ രൂപങ്ങളുണ്ട്. എന്താണ് കളരിപ്പയറ്റ് തുറന്ന് കാണിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു തടസ്സമില്ല. അത് ഈ കാണിക്കുന്ന മാതിരി നിങ്ങൾ കണ്ട രൂപമല്ല. ഇതിനൊരു അടിസ്ഥാന രൂപമുണ്ട്, ഒരു സിലബസ് ഉണ്ട്. ഞങ്ങൾ കേരള ഗവൺമെൻറ് സമീപിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളിൽ നിന്ന് അതിൻ്റെ സഹായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സ്കൂൾ തലങ്ങളിൽ ഈ കളരിപ്പയറ്റ് കൊണ്ടുവരുമ്പോൾ അതിൽ ആയുധങ്ങൾ പാടില്ല. കാരണം ഒന്നുമില്ലാതെ നമ്മുടെ മക്കൾ അക്രമികളായി മാറണം. അപ്പോൾ സ്വന്തം ശരീരത്തിൻ്റെ നന്മ ഏത് രൂപത്തിൽ അത് ഉപയോഗപ്പെടണം, അത് അവരുടെ ഭാവിയിലേക്കുള്ള ഒരു ആവശ്യമാണ്. ഇവിടെ അക്രമമല്ല വേണ്ടത്, സമാധാനമാണ് വേണ്ടതെന്നുള്ള സന്ദേശം ആയോധന കലക്കാരന് കാര്യം. കാരണം സ്വന്തം ജീവൻ്റെ വിലയും അതിൻ്റെ ജീവൻ്റെ വേദനയും തിരിച്ചറിയുന്ന ഒരു സമൂഹത്തെ നമുക്ക് ഈ ആയോധന കല കൊണ്ട് വാർത്തെടുക്കാൻ കഴിയും. മാത്രമല്ല, 10, 49 വയസ്സ്, 50 വയസ്സോളമായി എനിക്ക്, ഒരു ക്ഷീണമില്ലാതെ ഇന്നും ജീവിക്കുന്നു. അതെന്നെ വലിയൊരു ധർമ്മമാണല്ലോ. ഈ ലോകത്തെല്ലാവരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം നമുക്ക് കുറച്ച് ആരോഗ്യം പോയിട്ട് തൂക്കം മേടിക്കാനോ ഒന്നുമില്ല. പിന്നെ മാത്രമല്ല, ഒരു 30 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഇന്ന് നമ്മുടെ ആളുകൾ ഷുഗർ, പ്രഷർ, അല്ലെങ്കിൽ മലമൂത്ര വിസർജന രോഗങ്ങളായി നശിക്കുക. കാരണം എന്താ വെച്ചാൽ നടന്ന് ചവക്കാതെ തിന്നുക, കിട്ടിയത് തിന്നുക, അങ്ങനെ. പക്ഷേ ഇതെന്ത് തിന്നാലും ഈ അഭ്യാസങ്ങൾ ചെയ്യുമ്പോൾ ദഹിച്ചു പോകും.
അപ്പം തന്നെ നമുക്ക് കുറേ ആരോഗ്യം വരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉത്തമ കാര്യമാണ് ജീവശ്വാസം. ഈ ജീവശ്വാസം നമുക്കൊരു സെക്കൻഡ് കിട്ടാതിരുന്നാൽ നമ്മൾ നശിച്ചു പോവും എന്നുള്ള ആ ബോധം മനസ്സിലാക്കി ആയോധന കലയുടെ നന്മ തെളിയിക്കാനും തയ്യാറാണ്. ഇത് ഇവിടെ ഇതൊരു ഇതൊന്നുമില്ല, എവിടെ വിളിച്ചാലും റെഡിയാണ്. എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം, കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരുപാട് ധർമ്മ നന്മകൾ ചെയ്താൽ അത് ലോകത്ത് നിലനിൽക്കുന്നുള്ളതിന് തെളിവാണ്. പക്ഷേ കലരിയുടെ ഇത്തരം ധർമ്മങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല. സാധിക്കാത്ത നിങ്ങളെപ്പോലൊരു സഹകരിച്ചാലേ പറ്റും. ഞാനൊരാൾ വിചാരിച്ച ഒന്നും നടക്കില്ല, എനിക്ക് ആകെ കഴിയുന്നതാണ് 100,000 രൂപ ഗുരുനാഥന് കൊടുത്തിട്ട് 18 അളവ് കാണാൻ ഒരു മോഹം എനിക്കുണ്ട്. കാരണം ഞാൻ പഠിച്ച് ശരിയാണോ എന്ന് അറിയലാണ് എൻ്റെ ആവശ്യം. പിന്നെ മാത്രമല്ല ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ഒരു ടീം വർക്കായിട്ട് കുറെ ഉപദ്രവങ്ങൾ നടക്കുന്നത്, തീവ്രവാദി ഭീകരവാദി ഗവൺമെന്റ് നിരോധിക്കപ്പെട്ട സംഘടനയിലെ പ്രവർത്തിക്കുന്നത് ഇത് പറഞ്ഞ ആളുകൾക്ക് തെളിയിക്കാൻ കഴിയണം. പക്ഷേ ഇതിങ്ങനെ കേട്ട് നിൽക്കുമ്പോൾ ജനങ്ങൾ പേടിക്കുകയാണ്. മാത്രമല്ല ഇപ്പം നിങ്ങളൊരു സഹോദരനെ കളരി പഠിക്കാൻ പറഞ്ഞേക്കുമ്പോൾ അയാളൊരു അക്രമിയാണ് എന്ന് പറയപ്പെടുന്ന വലിയൊരു അപകടം പിടിച്ച കാര്യമാണ്. പഴയ എന്നൊക്കെ പഠിച്ചാലും എൻ്റെ പേരിൽ യാതൊരു പെറ്റി കേസ് പോലുമില്ല. ഒരു സൈക്കിൾ ഇടപെടൽ വെച്ച് പോകും, പഴയ കാലത്തൊക്കെ അങ്ങനെയാണല്ലോ. അതുപോലുമില്ല, അത്ര വൃത്തിയോടെ ജീവിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ അവരെയാണ് ഇവരൊക്കെ ഈ ഉപദ്രവിക്കുന്നത്. അതുപോലെ നേരത്തെ സർക്കാർ സ്കൂളുകളിൽ ഈ കളരി പഠിപ്പിക്കാൻ പറ്റൊരു സിലബസ് ഒക്കെ കൊണ്ടുവന്നിരുന്നു. അന്ന് ഗുരുക്കൾ, ഞാൻ അറിഞ്ഞിടത്തോളം ഗുരുക്കൾ അതിനെ എതിർത്തതാണ്. അല്ല അങ്ങനല്ല, എതിർപ്പല്ല, അത് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു പണ്ഡിത സഭ കോഴിക്കോട് തന്നെ വിളിക്കുകയും അന്നൊരു സിലബസ് തെരഞ്ഞെടുക്കപ്പെടുകയും ആ സിലബസ് കൊടുത്തതിന് ശേഷം അത് അട്ടിമറിച്ചു. അത് അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ വലിയൊരു പിരിവൊക്കെ നടത്തി വേറൊരു സംഭവം അതിന് കുറേതുണ്ട്. അതൊക്കെ ശരിക്ക് ഗവൺമെന്റ് ശ്രദ്ധയിൽ വെച്ച് അതൊക്കെ തെളിവ് സഹിതം കാണിച്ചു കൊടുക്കാൻ കഴിയും. അപ്പം അന്ന് കൊടുത്തത് 8 അടവുകളായിരുന്നു, ഒരു കളരിപ്പയറ്റിലെ 8 അടവുകൾ, ആയുധങ്ങളില്ലാത്ത. പക്ഷേ പിന്നീട് വന്ന സിലബസിൽ 4-5 ആയുധങ്ങൾ വന്നു. നമ്മൾ ഈ കൊച്ചു സ്കൂളുകളിലൊക്കെ ചെറുപടിയും കൊടുത്തു ശരീരപടിയും കുട്ടികളെ കൊടുത്താൽ മണ്ടക്കടിക്കാൻ വേറെ എന്തെങ്കിലും വേണോ? ഐ, വിവരമില്ലാത്ത കാലമാണല്ലോ കുട്ടിക്കാലം. അപ്പോൾ അതുകൊണ്ട് അത് പാടില്ല എന്ന് ഞാൻ എതിർത്തുള്ളൂ. ഒരിക്കലും അതിന് എതിർപ്പല്ല, ഈ ആയുധങ്ങൾ സ്കൂളിൽ പാടില്ല. ശാസ്ത്രീയമായ കളരിപ്പയറ്റായിരിക്കണം. ആ പഠിപ്പിക്കാൻ പോകുന്ന ഗുരുനാഥൻ യാതൊരു വക ദുർനടപടികളില്ലാത്ത വ്യക്തിയായിരിക്കണം. അയാളുടെ പേഴ്സണാലിറ്റി അതിന് അനുയോജ്യമായുള്ള അത് വളരെ ഗൗരവപൂർവ്വം. അത് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാൻ വരെ ഞാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് സ്കൂളിൽ വരില്ല, പക്ഷെ വന്നാൽ നമുക്കത് ആയോധന കല എന്ന രീതിയിലേക്ക് വരുമ്പോൾ കളരി നമ്മുടെ നാട്ടിൽ ഒറിജിൻ ചെയ്ത ഒരു ആയോധന കലയാണ്. ഇപ്പോൾ കുങ്ഫു ആവട്ടെ കരാട്ടെ ആവട്ടെ മറ്റൊരു നാട്ടിൽ നിന്ന് വന്നതായിരിക്കാം ഒരു പക്ഷേ. പുറത്തുനിന്ന് വന്ന കലകൾ ആണോ ഈ കളരിയെ ഒരു പക്ഷേ ഇത്രയധികം സജീവമാക്കാതിരിക്കാൻ കാരണമായത്? ഒരിക്കലുമില്ല. ഈ കളരി കരാട്ടെ കുങ്ഫു എന്നൊക്കെ പറഞ്ഞ ഒറ്റ ഒന്നാണ്. അതായത് സാധാരണഗതിയിൽ ഒരു 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 ബിരിയാണി അരി വാങ്ങിച്ച് നമ്മൾ പച്ചരി ചോറും ഒക്കെ അതുകൊണ്ട് എന്തുണ്ടാക്കുന്ന മാതിരി അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. കളരിപ്പയറ്റിൻ്റെ ഭാഗം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം നിശ്ചലം എന്ന് ഞാൻ പറഞ്ഞതിൽ ബാല്യകാലത്തെ പരിശീലന രീതിയാണ് കളരിപ്പയറ്റിൻ്റെ. ഒരുപാട് ധർമ്മങ്ങളുണ്ട്, കാരണം കുട്ടികളുടെ ഇപ്പം ഞാൻ പറഞ്ഞു ഒരു കുട്ടിക്ക് പ്രസവ സമയങ്ങൾ വൈകിപ്പോയി കഴിഞ്ഞാൽ വരുന്ന ഓട്ടിസം അല്ലെങ്കിൽ അതിന് കാണുന്ന ഫിക്സ് ഇങ്ങനെയുള്ള രോഗങ്ങളുള്ള കുട്ടികളെ മാറ്റാൻ കളരിപ്പയറ്റ് പരിശീലിച്ചാൽ കൃത്യമാവും, അത് ഉറപ്പ്. ഇത് സമൂഹം അംഗീകരിക്കണമെങ്കിൽ, കാരണം പൈസ കുറച്ചേ കിട്ടുള്ളൂ. അതാണ് ഇവിടുത്തെ ഇതിൻ്റെ പ്രശ്നം. ഇവിടെ വേണ്ടത് ഇതിൻ്റെ ബിസിനസ് വൽക്കരിക്കലല്ല. ഒരു യുവാവ് ഒരു കുട്ടി ലോകത്തുണ്ടായാൽ അവന് ഈ ലോകത്തുള്ള ആയുസ് സന്തോഷത്തോടെ ജീവിക്കാൻ എന്ത് മാർഗ്ഗം എന്താ നമുക്ക് ചിന്തിച്ചാൽ? മുമ്പ് കാലങ്ങളിലൊക്കെ യുവാക്കൾ വളരെ സജീവമായി രംഗത്തേക്ക് കടന്നു വരാറുണ്ടായിരുന്നു. കളരിപ്പയറ്റ് പഠിക്കുക, കളരി പഠിക്കുക അല്ലെങ്കിൽ കരാട്ടെ പഠിക്കുക എന്നുള്ളതൊക്കെ ഒരു ആവേശപൂർവ്വം രംഗത്തേക്ക് വരാറുണ്ടായിരുന്നു. പക്ഷേ പുതിയ തലമുറ എന്തോ അതിനൊരു വിമുഖത കാണിക്കുന്നു. ഇപ്പോൾ തലമുറ എങ്ങോട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഇതിലേക്ക് കൂടുതൽ സജീവമായി കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നു? പഴയ കാലത്തൊരു ഭാഷയുണ്ട്, അരമുറുക്കി തലമുറുക്കി എന്നൊരു ഭാഷയുണ്ട്. അരമുറുക്കി കെട്ടി തല കെട്ടിയിട്ട് എന്തൊരു കാര്യത്തിന് ഇറങ്ങാണ്. ഇന്ന് മക്കൾക്ക് അരിയില്ല തലയില്ല, കാരണം തലയിലൊക്കെ നോക്കിയ സൈസ് കമ്പിമുള്ള പോലത്തെ മുടിയും അഴിഞ്ഞു പോകുന്ന വസ്ത്രധാരണം ഇതോടുകൂടി നശിച്ചുവിടെ. ഇതിനൊക്കെ കൃത്യമായൊരു നിയന്ത്രണം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഈ രംഗത്തേക്ക് വരുന്ന രണ്ട് മൊബൈൽ ഫോണില്ല, ടെലിവിഷൻ സൗകര്യങ്ങളില്ല, അപ്പോൾ ഉള്ള സമയങ്ങളൊക്കെ കായികമായത്. രണ്ട്, ബൈക്കുകളില്ല. ഇന്ന് നിറഞ്ഞ ഒരു കുട്ടികളും നടക്കുന്നില്ല. മുമ്പ് നിറഞ്ഞ നമ്മുടെ നാട്ടിൽ കുന്നുകളും മലകളും അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിൽ തന്നെ 1 കിലോമീറ്ററോ 2 മീറ്ററോ നടക്കണം. ഇന്ന് അതില്ല. എങ്ങനെ പാക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് പാക്ക് ചെയ്ത് വെച്ചതാണ് നമ്മൾ കഴിക്കുന്നത്. ഈ നിലക്ക് പോകുമ്പോൾ കുറെ കഴിയുമ്പോൾ ഇനിയും ഹോസ്പിറ്റലുകളിലെ ആളുകൾ കൂടുക എന്നല്ലാതെ ഒരിക്കലും നാട് നന്നാവുന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. പക്ഷേ ആയോധന കലയുടെ നല്ല ഗുരുക്കന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ സ്കൂളുകളിലും പഞ്ചായത്തുകളിലും എല്ലാ മുറ്റത്തും രാവിലെയും വൈകിട്ടും എക്സസൈസ് ചെയ്യണം എന്നുള്ള തീരുമാനമൊക്കെ ഞങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ഗവൺമെൻറ് പറയുന്ന ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയും കൂടി നന്നാക്കി എടുക്കാൻ കഴിയും. കുറേയും കൂടി ആരോഗ്യരംഗത്തേക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന സമ്പത്ത് നേടിയെടുത്ത് നമ്മുടെ നാടിന് നന്മകൾ ഉണ്ടാക്കാൻ കഴിയും. മാത്രമല്ല ആരോഗ്യമുള്ള ആളുകളാകുമ്പോൾ ആരോഗ്യമുള്ള കാര്യങ്ങൾ അവർ കാണും. അത് അവർ പ്രവർത്തിക്കുന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല.
ഇപ്പൊ എന്റെ എല്ലാം ചെയ്യുന്നതിൽ തന്നെ അയലിയൊക്കെ 100 കിലോ വെയിറ്റ് ഉള്ള ആളാണ്. പക്ഷെ അയാൾക്കൊന്നും ഒരു കുഴപ്പമില്ല. അയാൾ റാഫി അവരൊക്കെ അവര് ഡിസ്കവറി ചാനലിൽ വന്നപ്പോ അവർക്ക് കോഴിക്കോട് വന്നിട്ട് തന്നെ നേരിട്ട് ഫൈറ്റ് ചെയ്തൊക്കെ അവരാണ് അവരായിട്ട്. ഇവിടെ സുനിലുണ്ട്, ഇവിടെ നമ്മുടെ നടക്കാവിലെ സുനിൽ. ഞങ്ങൾ വളരെ ബന്ധത്തിൽ പോകുന്ന ആളുകളാണ്. കാഴ്ചപ്പാടിൽ ഇതാണെങ്കിലും അവർ അസോസിയേഷന്റെ ആളുകളാണ്, ഞാൻ ഇതാണെങ്കിലും. ജമാൽ ഗുരുക്കൾ ഇന്ന് അതിഥിയായി വന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. കളരി എപ്പോഴും നമ്മളൊരു ആക്രമണ മുറയായിട്ട് കണ്ടുകൊണ്ടിരുന്നത് അത് ഒരു ജീവിതചര്യയായിട്ട് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റി. മനുഷ്യനാവണമെങ്കിൽ കളരിപ്പയറ്റിന്റെ രീതി മനസ്സിലാക്കിയിരിക്കണം. അത് വാളും പരിചയത്ത് വെട്ടലല്ല. കളരിപ്പയറ്റ് നല്ല ഉറച്ച സാധ്യതകളുള്ള ചുവടുകളുണ്ട്. ഒരു ദിവസം മുഴുവൻ ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയമാണ്, പക്ഷെ നമ്മുടെ സമയപരിമിതി വലിയ തടസ്സമാവുന്നുണ്ട്. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ എത്തിയതിനും കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും. പക്ഷേ 18 അടവ് കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, അത് പിന്നീട് ഒരു അവസരത്തിലാക്കാം. എന്തായാലും ഒരുപാട് നന്ദി. ഞാൻ അതിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, കാരണം അങ്ങനെ ഒരു അവസരം നമ്മുടെ നാടിന് അത്യാവശ്യമാണ്. കാരണം അത് 18 അടവിന്റെ പ്രധാനമല്ല, അത് വളരെ വ്യക്തമായിട്ട് ഇതാവണമാണ്. എന്തായാലും ഇതിലെ ക്ഷണിച്ചതിനും മറ്റുള്ള സൗകര്യങ്ങൾ ചെയ്തതെന്ന് ഒരുപാട് മീഡിയ വണ്ണിനും അതിൻ്റെ മറ്റ് പ്രവർത്തകർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളും അതൊരു നന്മയുടെ കാര്യങ്ങളായ ഒരു ഈ വെല്ലുവിളി അതൊരു ഒരു ആരോഗ്യപരമായ സ്നേഹ ഇതായി കാണണമെന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്തായാലും അതിയായ സന്തോഷം.